ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വ്ളോഗാണ്. ആദ്യം തന്നെ ഒരു സോറി പറയട്ടെ, ഇതൊരു ക്രിസ്മസിൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വൈകിപ്പോയി ഇതൊന്ന് അപ്ലോഡ് ചെയ്യാൻ. കാരണം ക്രിസ്മസ്, ന്യൂ ഇയർ ഇതൊക്കെ കഴിഞ്ഞു, പിന്നെ ചെറിയൊരു പനി അടിച്ചു. അങ്ങനെ അതിൻ്റെ ക്ഷീണവും അത് അസ്വസ്ഥതയൊക്കെയാണ്. വോയിസ് കൊടുക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ ഇടാൻ വൈകിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ, പിന്നെ മാക്സിമം ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യുമല്ലോ. അപ്പോൾ ഇന്ന് ഇന്നല്ല, ആ ക്രിസ്മസിൻ്റെ ആ ദിവസം എന്തായിരുന്നു സ്പെഷ്യൽ എന്ന് വെച്ചാൽ, ഒരു എന്തെങ്കിലും ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് അന്നത്തെ ദിവസം ചില്ലി ചിക്കൻ ആയിരുന്നു ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് റൈസും വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ഓയിലും അതുപോലെ ഗീ ഒന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റൈസുമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട്, അവിടുത്തെ ഭക്തിഗാനം കേൾക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ അപ്പം ഇറച്ചിക്കുള്ള എല്ലാം മാവൊക്കെ പൊങ്ങാൻ വേണ്ടി എടുത്തു വെച്ചിട്ട് ഈ ഒരു മാറിനേഷൻ ചെയ്യുവാണ്. ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്തെടുക്കുവാണ്. ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കുവാണ്. അപ്പോൾ ഇതൊക്കെ തലേന്ന് തന്നെ ചെയ്ത് വെക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ഒരു ഫ്രൂട്ട് സലാഡ് കൂടെ വെക്കണം. അപ്പോൾ ഫ്രൂട്ട് സലാഡ് കുട്ടികൾക്ക് ഇഷ്ടമാവുമല്ലോ, അത് വിചാരിച്ചിട്ട് ഒരു മധുരം കൂടെ ചെയ്യാൻ വേണ്ടി എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഞാൻ പഠിച്ചിട്ടുള്ളത്, ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഇത് യൂട്യൂബ് നോക്കി തന്നെയാണ് ഞാൻ ചെയ്ത് പഠിച്ചത് കേട്ടോ. പിന്നെ എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈൽ കൂടി ഇത് വരുത്തിയിട്ടുണ്ട്, അത് ഞാൻ പറയാം. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചതിലേക്ക് കുറച്ച് കോൺഫ്ലവറും പിന്നെ കുറച്ച് സോസുകളും ചേർത്തിട്ടുണ്ട്. സോസ് ടൊമാറ്റോ സോസും അതുപോലെ സോയാ സോസുമാണ്. പിന്നെ കുറച്ച് ഓയിലൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്താൽ മതി. ഒരിക്കലും വെളിച്ചെണ്ണ ചേർക്കണ്ട. വെളിച്ചെണ്ണ ചേർത്താൽ ഒരു നാടൻ ടേസ്റ്റായി പോവും. ഇത് നമ്മുടെ ഒരു ഇൻഡോ ചൈനീസ് ആ ഒരു രീതിയിലാണ് ഈ ഒരു ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത്. നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പിന്നെ ഇതിന് നമുക്കൊരു ഗ്രേവിക്ക് വേണ്ടിയിട്ട് സെയിം വേ തന്നെ കുറച്ച് സോസുകൾ, അതുപോലെ തന്നെ അതായത് ടൊമാറ്റോ സോസ്, സോയാ സോസ്, പിന്നെ കുറച്ച് കോൺഫ്ലവർ, പിന്നെ ഉപ്പ്, പിന്നെ റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറില്ലേ, അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുവാണ്. പിന്നെ വേണമെങ്കിൽ റെഡ് കളറ് ചേർക്കാം, അതൊന്നും വേണ്ട. ഫുഡ് കളറൊന്നും വേണ്ട, കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിൽ അത് ഒഴിവാക്കുന്ന തന്നെയാണ്. അല്ലാതെ തന്നെ കാശ്മീരി മുളക് കൂടി ചേർക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ഈ ഒരു റൈസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കുവാണ്. അപ്പോൾ ഈ റൈസ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാത്തത്. അപ്പോൾ ടൊമാറ്റോ അതുപോലെ ക്യാപ്സിക്കം ഇതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസിന് നീയയ്ക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ഞങ്ങളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അനുവിന് കിട്ടിയ ഗിഫ്റ്റാണ്, അവിടെ ഫ്രണ്ട് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റാണ്. അപ്പോൾ പറഞ്ഞില്ലല്ലോ, നമുക്ക് ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് അനുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരായിരുന്നു നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ഉണ്ടായിരുന്നത്. Thank you.
കിട്ടിയ മല്ലിയില അത്ര ഫ്രഷ് ഒന്നും അല്ലായിരുന്നു. അപ്പോൾ അത് കുറേ ചീഞ്ഞ ഭാഗം ഉണ്ടായിരുന്നു, അതെല്ലാം കളഞ്ഞു. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാലിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വെള്ളയപ്പത്തിൻ്റെ കൂടെ ബീഫ് സ്റ്റൂ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ കുറച്ച് ഏലക്ക, സ്റ്റാർ എന്ന് പറയുന്ന തക്കോലയില്ലേ, പിന്നെ അതുപോലെ ഗ്രാമ്പൂ, അങ്ങനെ കുറച്ച് മസാല ഐറ്റംസ് എല്ലാം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് അരി വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്ത് വെക്കണം. റൈസിന് വേണ്ടിയിട്ടുള്ള അരി വെക്കണം. അപ്പോൾ ഈ ഒരു ബീഫ് സ്റ്റൂവിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് വെള്ളത്തിൽ, ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. അത് അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഒന്ന് എടുത്തു വെക്കുകയാണ്. അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അതാണ് ആദ്യം ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. അതിന് മുന്നേ തന്നെ ഞാൻ കസ്റ്റാർഡ് ഒന്ന് ചെയ്ത് പാല് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ അങ്ങ് മിസ്സായിപ്പോയി. ആദ്യം ഇത് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആദ്യം കസ്റ്റാർഡ് ഒന്ന് കുറുക്കി എടുത്ത് വെച്ചാൽ അതൊന്ന് സെറ്റായി കിട്ടും. അപ്പോൾ ഇത് ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബീഫ് സ്റ്റൂവിന് വേണ്ടിയിട്ടുള്ള ബീഫ് കുറച്ച് ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഒരു ആദ്യത്തെ വിസിലിൽ നന്നായിട്ട് വെന്തില്ല, പിന്നെ രണ്ടാമത് ഒന്നുകൂടെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റൂവിലേക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നേരത്തെ കുട്ടികൾ ഒരു മണി ഒന്നര കഴിയുമ്പോഴത്തേക്ക് വരും എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ അവരുടെ പ്ലാൻ മാറ്റി അവർ കുറച്ചുകൂടെ നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ പ്ലാനും അതനുസരിച്ച് മാറ്റി പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം റെഡിയാക്കുകയാണ്.
അപ്പോൾ ബീഫ് സ്റ്റൂ വെള്ളയപ്പവും അത് രാവിലെ തന്നെ എല്ലാം റെഡിയായി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ള റൈസിനുള്ളതും അതുപോലെ സ്റ്റൂ ചിക്കൻ ചില്ലി ചിക്കൻ ഉള്ളതുമാണ് പിന്നെ തയ്യാറാക്കി എടുക്കേണ്ടിയിരുന്നത്. എന്തായാലും പിന്നെ എല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് ചെയ്തത്, കാരണം അവർ വരുമ്പോൾ നമ്മൾ അവരെ ഇരുത്തി മുഷിപ്പിക്കരുതല്ലോ. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത ആ സെയിം പാനിൽ തന്നെ കുറച്ച് ഓയിൽ കാണുമല്ലോ, അതിലേക്ക് സവോള ഈ ഒരു ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി കുറച്ച് ഏറെയും സ്വല്പം ഇഞ്ചിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് വളരെ കുറച്ചും. പിന്നെ കുറച്ച് ചില്ലി മുളക് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയ പഴുത്ത മുളകുണ്ടായിരുന്നു, അതായിരുന്നു ഇട്ട് കൊടുത്തിരുന്നത്. പിന്നെ ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു പച്ച കളറിനോടൊപ്പം ആ ഒരു പഴുത്ത മുളകിൻ്റെ ആ ഒരു കളറൂടെ കിട്ടിയപ്പോൾ നല്ല ഒരു കളർ കോമ്പിനേഷൻ തന്നെയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്പെഷ്യലായിട്ട് ഇതിലൊരു ചേർത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നിങ്ങളോട് പറയാം. അപ്പോൾ ആരെങ്കിലും ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതുകൂടെ ഒന്ന് ചേർത്ത് നോക്കാം. നമ്മൾ ആദ്യം ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെച്ചില്ലേ, അപ്പോൾ അതിനോടൊപ്പം കുറച്ച് ഡേറ്റ് സിറപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റുമാണ് കിട്ടിയത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കും ഒരു മധുരത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് ചേർത്തില്ലെങ്കിലും ഈ ഒരു ഡേറ്റ് സിറപ്പ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ചില്ലി ചിക്കന്. അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നമുക്ക് നേരത്തെ ആ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗ്രേവി ഇല്ലേ, ആ ഗ്രേവിയും കൂടെ ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ചിക്കൻ പീസൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇതൊന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം. നമ്മൾ ഓൾറെഡി ഈ ഒരു ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് വേവിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ തന്നെ ചിലപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും, അപ്പോൾ അത് വേണ്ട. നമ്മൾ ഈ റൈസിന് വളരെ കുറച്ച് മാത്രമേ ഓയിൽ ചേർക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നെയ്യ് ചേർക്കുന്നുള്ളൂ, റൈസിൻ്റെ പ്രത്യേകത. അപ്പോൾ അധികം നെയ്യ് വേണ്ടാത്തവർക്ക് അങ്ങനെ ചെയ്യാമല്ലോ. അപ്പോൾ അനുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം.